കോയമ്പത്തൂരിൽ മലയാളി സ്ത്രീയെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗാന്ധിപുരം ക്രോസ് കട്ട് റോഡിലെ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടത്. ഒപ്പം ഉണ്ടായിരുന്നയാളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ഇവർ രണ്ടുപേരും കോഴിക്കോട് സ്വദേശികളാണെന്നാണ് വിവരം. മുസ്തഫ, ബിന്ദു എന്നീ പേരുകളിൽ കഴിഞ്ഞ 26-നാണ് ഇരുവരും ഹോട്ടലിൽ മുറിയെടുത്തത്. മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ഹോട്ടൽ ഉടമകൾ വാതിൽ കുത്തിത്തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് മൃതദേഹം കണ്ടത്. ബിന്ദുവിൻ്റെ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ഇതിനടുത്ത് ഗുരുതര പരിക്കുകളോടെയാണ് മുസ്തഫയെ കണ്ടെത്തിയത്. ഇയാളെ കോവൈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കാട്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബിന്ദുവിൻ്റെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളുമുണ്ട്. കൊലപാതകമാണെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഒപ്പമുള്ളയാളുടെ പേര് മുസ്തഫ എന്നാണ് ഹോട്ടൽ രേഖകളിൽ. ഈ മേൽവിലാസങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഹോട്ടൽ മുറിയിൽ നിന്ന് മദ്യക്കുപ്പിയും എലിവിഷവും കണ്ടെത്തിയിട്ടുണ്ട്. ബിന്ദുവിനെ കാണാനില്ലെന്ന് വ്യക്തമാക്കി കോഴിക്കോട് ജില്ലയിൽ പരാതിയുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ മുസ്തഫയുടെ മൊഴി നിർണായകമാണ്.